ചില സമയത്ത് ചില കാര്യങ്ങൾ കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും കാണുമ്പോഴും ചർച്ച ചെയ്യുമ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, നമ്മൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാറുണ്ട്, ചിലപ്പോൾ ദുഃഖിക്കാറുണ്ട്, ചിലപ്പോൾ കരയാറുണ്ട്, ചിരിക്കാറുണ്ട്. ഇത് വളരെ വിചിത്രമായിട്ടുള്ളൊരു വാർത്ത എനിക്ക് അയച്ചു തന്നത് നമ്മുടെ മിസ് കാനത്ത് എന്ന് പറയുന്ന സിസ്റ്ററാണ്. അവരയച്ചത് വളരെ രസകരമായിട്ടൊരു കാര്യമാണ്. നിങ്ങൾ നോക്കുക, CPM അനുകൂല പേജിലെ സർവേയിൽ ഇഷ്ടപ്പെടുന്ന യുവ നേതാവ് ആരാണെന്നായിരുന്നു ചോദ്യം. CPMൻ്റെയാണ് സർവേ. ആ സർവേയിൽ അതിൽ പങ്കെടുക്കുന്നവരോട് ചോദിച്ചിരിക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന യുവ നേതാവ് ആരാണെന്നാണ്. സന്ദീപ് വാര്യർ സ്വരാജിനെ മറികടന്നതോടെ പോസ്റ്റ് മുക്കി രക്ഷപ്പെടാൻ ആണ് CPM ശ്രമിച്ചത്. ഇത് ബ്രേവ് ഇന്ത്യ ന്യൂസിൽ BI 29/71 ന്യൂസാണ്. ഇനി നമുക്ക് വിവരണത്തിലേക്ക് പോകാം. കണ്ണൂർ ചാനൽ ചർച്ചകളിലും സമൂഹ മാധ്യമങ്ങളിലും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന യുവ നേതാവ് ആരാണെന്ന ചോദ്യവുമായി CPM അനുകൂല പേജ് CPMൻ്റെ എം സ്വരാജോ BJPയുടെ സന്ദീപ് വാര്യരോ എന്നായിരുന്നു CPM അനുകൂല പേജായ ഗുൽമോഹറിൽ ചോദ്യം. സർവേയും തുടങ്ങിയപ്പോൾ സൈബർ ഇടത്തിൽ അപ്രമാദിത്വമുണ്ടെന്ന് വിശ്വസിക്കുന്ന CPMനെ ഞെട്ടിച്ച് മുന്നിലെത്തിയതാകട്ടെ സന്ദീപ് വാര്യരും. ഒരാഴ്ചത്തെ വോട്ടെടുപ്പാണ് ഉദ്ദേശിച്ചിരുന്നത്. തുടക്കം മുതൽ മുന്നിൽ നിന്നത് സന്ദീപ് വാര്യരാണ്. പാർട്ടി ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്ത് ആഹ്വാനം നടത്തിയിട്ടും ഫലമില്ല. രണ്ടാം ദിനത്തിൽ 41% പിന്തുണ നേടിയ സ്വരാജിനേക്കാൾ 59% സന്ദീപ് വാര്യർ ഏറെ മുന്നിലെത്തി. തുടർന്ന് നാണക്കേടായതോടെ ഗുൽമോഹർ പോസ്റ്റ് മുക്കുകയായിരുന്നു. അതിൽ ഞാനും കൂടി ചേർക്കാം, ഇവിടെ എല്ലാം മുക്കുകയല്ലേ. ഇവിടെ നമ്മുടെ വിവാദ നായികയുടെ വിവരങ്ങൾ മുക്കുക, ആ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ കാര്യങ്ങൾ മുക്കുക, അതിൽ പങ്കെടുത്ത പലരുടെയും മുക്കുക, ഓരോരുത്തർക്ക് കൊട്ടേഷൻ കൊടുത്തിട്ട് അതിൽ മുക്കുക, ശബരിമലയിലെ മണ്ണ് മുക്കുക, പമ്പയിലെ മണ്ണ് മുക്കുക, എന്താ മുക്കൽ, ഹെലികോപ്റ്ററിൽ മുക്കുക, ബക്കറ്റ് പിരിവ് മുക്കുക, കൊറോണ ഫണ്ട് മുക്കുക, പിന്നെ ബ്രിഡ്ജിൻ്റെ ഫണ്ട് മുക്കുക, മുക്കലോട് മുക്കൽ. അങ്ങനെ ഈ സർവേയും മുക്കി. ഞാൻ മുക്കലിൻ്റെ ലിസ്റ്റിൽ കുറച്ചേ പറഞ്ഞുള്ളൂ, ഇനിയും ഉണ്ട്, 1 മണിക്കൂർ പറയാനുണ്ട്. പോസ്റ്റ് തുടർന്ന് നാണക്കേടായതോടെ ഗുൽമോഹർ പോസ്റ്റ് മുക്കുകയായിരുന്നു. ചാനൽ ചർച്ചകളിൽ അടിതെറ്റിയ CPMന് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും പിടിച്ചു നിൽക്കാനാകുന്നില്ല. മുഖ്യമന്ത്രിയുടെ പരിപാടിക്ക് ഉൾപ്പെടെ ലൈക്ക് നൽകാൻ കീഴ്ഘടകങ്ങൾക്ക് ക്വാട്ട നൽകേണ്ട അവസ്ഥയിലാണ് പാർട്ടി. ഔദ്യോഗിക യൂട്യൂബ് ചാനലിൽ പിൻവാതിൽ നിയമനങ്ങൾ ന്യായീകരിക്കുന്ന MB രാജേഷിൻ്റെ വീഡിയോയ്ക്ക് 100,000-ൽ അധികമാണ് ഡിസ്ലൈക്ക് ലഭിച്ചത്. പാർട്ടി ചാനലായ കൈരളി ബാർക്ക് റേറ്റിൽ ഏറ്റവും പിന്നിലുമാണ്. വെറുതെ അല്ല, ജി സുധാകരൻ ടാബ്ലറ്റ് കഴിച്ചില്ലെങ്കിൽ തന്നെ എന്താ, പല തന്ത്രിമാരുടെ പല ഭാഗങ്ങളിൽ നോക്കി നടന്ന പാർട്ടിയാണെങ്കിലും പറഞ്ഞത് സത്യമാണ് കേട്ടോ. എന്താ ഇങ്ങനെ പറഞ്ഞറിയോ നിങ്ങൾക്ക്? വളരെ രസകരമായിട്ടുള്ള വാക്കാ പറഞ്ഞത്. രാമായണ മാസത്തിലാണ് മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും ഏറ്റവും കൂടുതൽ അറ്റാക്ക് ഉണ്ടായതെന്നാണ്. ഹാർട്ട് അറ്റാക്ക് അല്ല, അത് പിന്നെ ആ സാധനം ഇല്ലല്ലോ അവർക്ക്. അപ്പോൾ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ഉണ്ടായതെന്നാണ്. ആ ഭാരതത്തിൻ്റെ പൈതൃകം അറിയാതെയായാലും നാവിലൂടെ വരുന്നത് കേരളത്തിലെ ഭാരതീയ പൈതൃകം ആരാധിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. കാരണം രാമായണ മാസത്തിലാണല്ലോ യഥാർത്ഥത്തിൽ രാക്ഷസ നിഗ്രഹവും രാമൻ്റെ പുറപ്പാടും ധാർമ്മികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് അത് കഴിഞ്ഞ ഉടനെ തന്നെ രാമൻ നേരെ അയോധ്യയിലെത്തി യഥാർത്ഥത്തിൽ രാമൻ്റെ പട്ടാഭിഷേകമൊക്കെ നടന്നു. ഞാനും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ജി സുധാകരൻ പറയുന്നത് കറക്റ്റാണെന്ന് മനസ്സിലാക്കാൻ ഇനി ഏതെങ്കിലും മാമാധ്യമങ്ങളുടെ സപ്പോർട്ടൊന്നും വേണ്ട. ഏതായാലും ജി സുധാകരനെ കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ ഇനി നമ്മൾ ഓർമ്മിക്കേണ്ടത് ഒസാമ ബിൻ ലാദനെ കുറിച്ചിട്ടാണ്. കാരണം ഒസാമ ബിൻ ലാദന് വേണ്ടി ഒരു കവിത, ഒരു ദേശീയ ഗാനം പോലെ ഒരു കവിത എഴുതിയ വ്യക്തിയാണ്. രാഹുൽ ഗാന്ധിയെ അതുമായിട്ട് കമ്പയർ ചെയ്യേണ്ട, അത് വേറെ കാറ്റഗറി, ഇത് വേറെ കാറ്റഗറി. ലോകത്തിലെ ഒരു തീവ്രവാദിക്കും ലോകത്തിലെ നിഷ്കളങ്കരായ 10,000-ക്കണക്കിന് വ്യക്തികളെ വിമാനം ഇടിച്ചു കൊല്ലുന്നതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച
ആ ഒസാമ ബിൻ ലാദൻ എന്ന ലോകമറിയപ്പെടുന്ന തീവ്രവാദിക്ക് വേണ്ടി കവിത എഴുതിയ ഈ മനുഷ്യൻ ഇവിടുത്തെ മന്ത്രിസഭയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ NIA-യും CBI-യും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കസ്റ്റംസും അതുപോലെ തന്നെ ഇന്റർപോളും CBI-യും മിലിട്ടറി ഏജൻസിയും വന്ന് ദേശദ്രോഹികളുടെ നേതാക്കന്മാർ നേതൃത്വം നൽകുന്ന ഈ കേരളത്തിൽ അവർ വന്ന് കർക്കിടക മാസത്തിൽ ഇവരെയൊക്കെ അറ്റാക്ക് ചെയ്തില്ലെങ്കിൽ അല്ലേ അത്ഭുതമുള്ളൂ. ഇപ്പൊ രാമായണം കൃത്യമായിട്ട് ഇപ്പൊ പ്രായോഗികമാകുന്നത് കേരളത്തിലാണ്. ഇദ്ദേഹം വായിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ഒസാമ ബിൻ ലാദന് കവിത എഴുതി തന്ത്രിയുടെ ചെട്ടി നോക്കി നടന്ന മുഖ്യ ഈ മന്ത്രി എന്ന് അങ്ങേരുടെ ജീവിത അവസാനം വരെ അങ്ങേരുടെ ഭാര്യയും മക്കളൊക്കെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കേൾക്കാനുള്ള മഹാഭാഗ്യത്തിന് പറ്റിയ രീതിയിൽ അദ്ദേഹം വന്ന് ടാബ്ലറ്റ് കഴിക്കാത്ത സമയത്ത് പറയുന്നുമുണ്ട്. നിഷ്കളങ്കതയോടുകൂടിയാണെങ്കിലും പച്ച പരമാർത്ഥമാണ് ഇദ്ദേഹം പറയുന്നത്. ഏതായാലും സന്ദീപ് വാര്യര് ബാക്കിയുള്ളവരെയൊക്കെ കവച്ച് വെട്ടി മുമ്പോട്ട് പോയപ്പോഴത്തേക്കും പാർട്ടി പത്രങ്ങൾ ഒന്നെങ്കിലും മനസ്സിലാക്കണം, നമ്മുടെ പാർട്ടി പാവയ്ക്കാ മാതിരിയുള്ള കേരളത്തിൽ പടവലങ്ങാ മാതിരി താഴത്തേക്ക് വളർന്ന് 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 ഈ ലോകത്തിന് തന്നെ ശാപമായിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി ഇവിടെ തന്നെ അന്ത്യകൂദാശ വയ്ക്കാൻ നമ്മളുടെ ആരാധ്യനായ നമ്മുടെ മുഖ്യമന്ത്രിയും കൂടെയുള്ളവർക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് മൃത്യുഞ്ജയ മന്ത്രം ചൊല്ലിയിട്ട് പ്രാർത്ഥിക്കാം. കാരണം എന്തായാലും അറ്റാക്ക് നടക്കുന്നുണ്ടെന്നും റിസൾട്ടും ഒക്കെ വളരെ ക്ലിയർ ആണല്ലോ. കൈരളി ചാനലിൻ്റെ പോക്കും സോഷ്യൽ മീഡിയയിലെ പോക്കും സൈബർ ഗുണ്ടകളുടെ പോക്കും ജി സുധാകരൻ ജി പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂടി ചേർത്ത് നല്ല വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഗംഭീരം. ഇങ്ങനെ ഒസാമ സുധാകർ ജി എന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും വളരെ ഗംഭീരമായിട്ടുള്ള വരിയാണ് അദ്ദേഹം വരിയിൽ വായിച്ചത്. എന്താ അതിൽ എഴുതിയിരിക്കുന്നത്? മലയാളമായിരുന്നു കവിത. എന്തായാലും ഗംഭീരമായിട്ട് ഇങ്ങനെയുള്ള പാർട്ടികളൊക്കെ മന്ത്രിമാരായിട്ടുണ്ടെങ്കിൽ ദേശദ്രോഹത്തിന് കൊടിപിടിക്കാൻ അണികൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാവുമോ? നല്ല ഒരു സംഭവമാണ്. ഏതായാലും സന്ദീപ് വാര്യരെ അടിച്ച് കലക്കി. ഇനി വരാൻ പോണത് ശ്രീജിത്ത് പണിക്കരാണ്. അത് പിണറായി വിജയൻ വേണോ അടുത്ത മുഖ്യമന്ത്രി, ഉമ്മൻചാണ്ടി വേണോ അടുത്ത മുഖ്യമന്ത്രി, ശ്രീജിത്ത് പണിക്കർ വേണോ അടുത്ത മുഖ്യമന്ത്രി എന്ന സർവേ നടത്തിയാൽ ചിലപ്പോൾ ഒരു 87-ൽ നിൽക്കും അവസാനം പറഞ്ഞ ആള്. ഇനി ഇത് കൂടുതലൊന്നും ഞാൻ പറയണ്ടല്ലോ. പ്രണാമം.